കണ്ണൂർ സി പി എമ്മിലെ വ്യക്തിപൂജകൾ പലപ്പോഴായി കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയായിട്ടുള്ള വിഷയമാണ്. പാർട്ടി ഉന്നതർ മുതൽ സാധാരണ സൈബർ സഖാക്കൾക്ക് വരെ ഇത്തരത്തിൽ ആർമികളും സോഷ്യൽ മീഡിയ ഫാൻസും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യുകയും പാർട്ടി അതിനെ തള്ളിപ്പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത്തരം വ്യക്തിപൂജകൾ തുടരുന്നു എന്നത് പകൽ പോലെ സത്യമാണ്. ഇത്തരത്തിൽ കണ്ണൂരിൽ സ്വന്തമായി ഫാൻസ് ഫോളോവേഴ്സും സോഷ്യൽ മീഡിയ ആർമിയുമൊക്കെയുള്ള നേതാവാണ് പി ജയരാജൻ. പലപ്പോഴും പി ജയരാജൻ്റെ ആർമിയുടെ പോസ്റ്റുകളും പരാമർശങ്ങളുമൊക്കെ വിവാദമാവുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായുള്ള കലശത്തിൽ സി പി എം നേതാവ് പി ജയരാജൻ്റെ ചിത്രം ഉൾപ്പെടുത്തിയതാണ് വിവാദമായിരിക്കുന്നത്. ഇതിനെതിരെ വിമർശനവുമായി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ തന്നെ രംഗത്ത് വന്നതോടെയാണ് സംഭവം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. കലശങ്ങൾ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഘോഷയാത്രകൾ തുടങ്ങിയവ എല്ലാം തന്നെ രാഷ്ട്രീയ ചിഹ്നങ്ങളോ രാഷ്ട്രീയ നേതാക്കളുടെ അടയാളങ്ങളോ ഇല്ലാതെയാണ് പോകേണ്ടത് എന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എം വി ജയരാജൻ്റെ പ്രതികരണം. വിശ്വാസം രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല എന്നും വിശ്വാസം വിശ്വാസവും രാഷ്ട്രീയം രാഷ്ട്രീയവുമാണെന്നും രാഷ്ട്രീയം വിശ്വാസത്തെയും വിശ്വാസത്തിൻ്റെ ഭാഗമായി വർഗീയ സംഘടനകൾ രാഷ്ട്രീയത്തെയും ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നതാണ് തങ്ങളുടെ സമീപനം എന്നുമായിരുന്നു എം വി ജയരാജൻ പറഞ്ഞത്. കതിരൂരിലെ കുറുമ്പക്കാവ് താലപ്പൊലി മഹോത്സവത്തിൻ്റെ ഭാഗമായാണ് പി ജയരാജൻ്റെ ചിത്രവും കലശത്തിൻ്റെ ഭാഗമായി സി പി എം അനുഭാവികളായ ചിലർ കൊണ്ടുവന്നത്. സി പി എം അനുഭാവികളായി പ്രവർത്തകരായിരുന്നു ഈ കലശം വരവിന് നേതൃത്വം നൽകിയിരുന്നത്. തെയ്യത്തിൻ്റെയും പാർട്ടി ചിഹ്നത്തിൻ്റെയും ഒപ്പമായിരുന്നു ജയരാജൻ്റെ ചിത്രവും ഉൾപ്പെടുത്തിയിരുന്നത്. ചെഗുവയറുടെയും ഫോട്ടോ ഇതിനൊപ്പമുണ്ടായിരുന്നു. എന്നാൽ ഇതിനെതിരെ എം വി ജയരാജൻ രംഗത്തെത്തിയതോടെയാണ് ഇത് കൂടുതൽ വിവാദമാകുന്നത്. ഒരിടവേളക്ക് ശേഷമാണ് വ്യക്തിപൂജ വിവാദവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനകത്ത് കണ്ണൂരിൽ വീണ്ടും ഒരു വിവാദം ഉടലെടുക്കുന്നത്. ഇതിനു മുൻപും പി ജയരാജനെ മഹത്വൽക്കരിച്ചുകൊണ്ടുള്ള നടപടികൾ കണ്ണൂരിലെ സി പി എം പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അന്നെല്ലാം തന്നെ വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ സി പി എം സംസ്ഥാന സമിതിയിൽ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ജയരാജനെ വാഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്റുകളും വീഡിയോകളും ഗാനങ്ങളടക്കം പ്രചരിച്ചതും നേരത്തെ വിവാദമായിരുന്നു. പി ജെ ആർമി എന്ന പേരിലുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിലായിരുന്നു ഇതെല്ലാം ആദ്യം പ്രചരിച്ചിരുന്നത്. പിന്നീട് മറ്റു പ്രവർത്തകരും അതേറ്റെടുക്കുകയും സോഷ്യൽ മീഡിയ സ്റ്റാറ്റസുകളിൽ ഇത് നിറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ പി ജെ ആർമിക്ക് താനുമായി ഒരു ബന്ധവുമില്ലെന്ന് പി ജയരാജന് തന്നെ പറയേണ്ടിയും വന്നിരുന്നു. എന്നാൽ ആർമി പ്രവർത്തനം തുടരുന്നു എന്നത് തന്നെ നേരത്തെ തന്നെ വ്യക്തമായിരുന്നതാണ്. സി പി എമ്മിനുള്ളിൽ പി ജയരാജൻ ഒതുക്കപ്പെടുന്നു എന്നതാണ് പി ജയരാജൻ അനുഭാവികൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പി ജയരാജനെ പിന്തുണച്ച് സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും പോസ്റ്ററുകളും മറ്റും പ്രത്യക്ഷപ്പെടുന്നതും.